റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ചാൾസ് രാജാവിന്റെ കിരീടധാരണ ചടങ്ങിന് ഹാരിയും മേഗനും എത്തുമോ? അവസാന ഒരുക്കങ്ങൾ തുടങ്ങും മുൻപ് അതിഥികളുടെ ലിസ്റ്റ് പൂർത്തിയാക്കാനാവാതെ കൊട്ടാരം. ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഈ വരുന്ന May 6 നടക്കുന്ന ചാൾസ് രാജാവിന്റെ കിരീടധാരണ ചടങ്ങിൽ ഹാരിയും മേഗനും പങ്കെടുക്കുന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് ബക്കിംഗ്ഹാം പാലസ് വൃത്തങ്ങൾ പറയുന്നത്. ക്ഷണം ലഭിച്ചവർ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യം സ്ഥിരീകരിക്കേണ്ട അവസാന ദിവസം വരുന്ന തിങ്കളാഴ്ചയാണ്. ഹാരിയും മേഗനും തങ്ങളുടെ കാര്യം ഇനിയും സ്ഥിരീകരിക്കാത്തത് പരിപാടിയുടെ സംഘാടകർക്ക് ഏറെ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയും ബ്രിട്ടനും അടക്കം 17 രാജ്യങ്ങളിലെ പോലീസ് ഒരുമിച്ച് ആലോചിച്ച് നടത്തിയ റെയ്ഡ്. ലോകവ്യാപക പരിശോധനയിൽ പിടിയിലായത് നിരവധി പേർ. മോഷ്ടിച്ചെടുത്ത വ്യക്തിഗത വിവരങ്ങൾ വിൽക്കുന്ന ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് തകർത്തത് ലോകവ്യാപകമായ ഒരു റെയ്ഡിലൂടെ. ജനസിസ് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന വെബ്സൈറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നത്. പല മാർഗങ്ങളിലൂടെ ആളുകളെ വഞ്ചിച്ച് കൈക്കലാക്കുന്ന പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ 1 to 36 pence ഈ സൈറ്റ് വിറ്റിരുന്നത്. അമേരിക്കയുടെ FBI, ഡച്ച് പോലീസ്, ബ്രിട്ടന്റെ നാഷണൽ ക്രൈം ഏജൻസി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിലെ നിയമനിർവഹണ ഏജൻസികളുമായി ചേർന്ന് നടത്തിയ റെയ്ഡിൽ ഇംഗ്ലണ്ടിലെ ഗ്രിംസ്ബിയിൽ നിന്ന് മാത്രം 24 പേർ അറസ്റ്റിലായി. ബ്രിട്ടൻ, അമേരിക്ക എന്നിവ കൂടാതെ മറ്റു 18 രാജ്യങ്ങളിലും റെയ്ഡ് നടന്നു. ലോകവ്യാപകമായി 200+ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 120 പേരോളം അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പുസ്തകത്തിലെ നിയമം നടപ്പാക്കുന്ന നാടാണ് ബ്രിട്ടൻ. അമിതവേഗതയിൽ വാഹനം ഓടിച്ചതിന് മന്ത്രിക്ക് 6 months ഡ്രൈവിംഗ് വിലക്ക്. അമിതവേഗതയിൽ വാഹനം ഓടിച്ചതിനെ തുടർന്ന് ഇമിഗ്രേഷൻ മന്ത്രി റോബർട്ട് ജെൻഡിക്കിന് 6 months വാഹനം ഓടിക്കുന്നതിന് വിലക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒപ്പം 1639 pounds പിഴയും. നോർത്താംപ്ടൺ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്നലെ നടന്ന ക്ലോസ്ഡ് ഹിയറിംഗിൽ മൊത്തം 1639 pounds പിഴയായി അടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. 1107 pounds പിഴയും 442 pounds സർചാർജും 90 pounds ചെലവും ഉൾപ്പെടെയാണ് പിഴ അടക്കേണ്ടത്. ലാൻഡ് റോവർ കാറാണ് മന്ത്രി ഓടിച്ചിരുന്നത്. ഇന്ന് ദുഃഖവെള്ളി. യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഇന്ന് വിവിധയിടങ്ങളിൽ ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തും. യേശു മരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം പീലാത്തോസിന്റെ ഭവനത്തിൽ നിന്ന് ഗാഗുൽത്താ മലയുടെ മുകളിലേക്ക് കുരിശ് വഹിച്ചു നടത്തിയ യാത്രയാണ് വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. കോവിഡ് കേസുകളിൽ വൻ വർധന. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം. രാജ്യത്തെ കോവിഡ് കേസുകളുടെ വർധന തുടരുന്നു. മഹാരാഷ്ട്രയിൽ ഒരു ദിവസത്തിനിടെ 800+ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 606 ദില്ലിയിൽ പ്രതിദിന കോവിഡ് കണക്ക്. ഉത്തർപ്രദേശിലെ ലക്നൌവിലും ആഗ്രയിലും രോഗികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സിക്കിമിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. കോവിഡ് ആശങ്ക ചർച്ച ചെയ്യാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ ഇന്ന് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ചേരും. തിങ്കളാഴ്ച നടത്താനിരിക്കുന്ന കോവിഡ് മോക്ഡ്രിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. ആശ്വാസമായി വേനൽ മഴ. അടുത്ത 5 കൂടി വേനൽ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രം. ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 0.5 to 1.0 meters വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മിക്ക ജില്ലകളിലും കടുത്ത ചൂട് തുടരുകയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ ഒഴികെ ശരാശരി പകൽ താപനില 37°C എത്തി. കഴിഞ്ഞ 24 hours സംസ്ഥാനത്ത് ഏറ്റവും കൂടിയ ചൂട് 39.5°C കാസർഗോഡ് പാണത്തൂരിൽ രേഖപ്പെടുത്തി. കണ്ണൂരിലെ ചെമ്പേരിയിൽ 39°C ആയിരുന്നു താപനില. ഇനി സ്പോർട്സ് വാർത്തകൾ. ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ എത്തി. ആഘോഷമാക്കാൻ ഓറഞ്ച് ആർമി. ചെന്നൈ ഷോക്ക് മറക്കാൻ ലക്നൗ സൂപ്പർ ജയന്റ്സ്. IPL ആദ്യ ജയം ലക്ഷ്യമിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. രാജസ്ഥാൻ റോയൽസിനോട് നേരിട്ട വമ്പൻ തോൽവി മറക്കാനാണ് ഹൈദരാബാദ് ഇന്നിറങ്ങുന്നത്. ദക്ഷിണാഫ്രിക്കൻ താരങ്ങളുടെ അഭാവമായിരുന്നു ആദ്യ മത്സരത്തിൽ SRH നേരിട്ട തിരിച്ചടിക്ക് പ്രധാന കാരണം. നായകൻ എയ്ഡൻ മർക്രാം, മാർക്കോ യാൻസൻ, ഹെൻറിച്ച് ക്ലാസൻ എന്നിവർ എത്തിയതോടെ ആരെ ഒഴിവാക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ ടീമിന്റെ ആശങ്ക. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 101.88 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കേട്ടുമുട്ടാം.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.